ഹലോ ഹലോ ടെസ്റ്റിംഗ് ഹലോ എന്തേ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ? അതിനു വേണ്ടി പറഞ്ഞാണ്. എന്താ അസുഖം? പൈസക്ക് മുട്ടൊന്നുമില്ലല്ലോ. എന്നാ നോക്കാം, അടുത്തിരിക്കും. ശ്വാസം ഉള്ളിലേക്ക് വലിക്കൂ, പുറത്തേക്ക് വലിക്കൂ. നന്നായി ഉള്ളിലേക്ക് വലിക്കൂ. ഹലോ ഡോക്ടർ ക്രിസ്റ്റി ജോബൻ സ്പീക്കിംഗ്. പ്രോഗ്രാമിനാണോ അസുഖമാണോ? പ്രോഗ്രാമാണ്. പറയൂ പറയൂ, എവിടെയാണ്? ആറ്റിങ്ങൽ. പുതിയ ഐറ്റം ഉണ്ടോ? എന്ത് ചോദ്യമാണ്? ദേ കേട്ടോളൂ, നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ പരസ്യത്തിന്റെ ശബ്ദം കേൾക്കാറില്ലേ? അത് ഞാൻ പറഞ്ഞു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കയറ്റുവാൻ രൂപപ്പെടുത്തിയത്. ചിലർ അതിനെ സിഗരറ്റ് വലിക്കുവാൻ ഉപയോഗിക്കുന്നു. എങ്ങനെയുണ്ട്? അതാ ഞാൻ പറഞ്ഞത്. ശരി ശരി, അഡ്വാൻസ് ആയിട്ട് വന്നോളൂ. ഓക്കെ. എന്താണ്? ഹലോ, ശ്വാസം വിട്, ശ്വാസം വിടോ. എന്ത് അബദ്ധമാണ് ചേട്ടാ കാണിച്ചത്? എന്താ വലിച്ചു പിടിക്കാൻ പറഞ്ഞ? ശ്വാസം പുറത്തേക്ക് വിട്ടുകൂടായിരുന്നോ? പറഞ്ഞില്ലല്ലോ. എന്റെ ദൈവമേ, ഇനി കൂടുതൽ വിടേണ്ടി വരില്ലായിരുന്നു. ശ്വാസം ഉള്ളിലേക്ക് വലിക്കും, വിടു. ദൈവമേ, ഉള്ളിലുള്ളതെല്ലാം അടിച്ചു പോയി, ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതേക്ക് വലിച്ചോളൂ, പുറത്തേക്ക് വിടു. അതേക്ക് വലിച്ചോളൂ. ഈ മരുന്ന് ഒരു രണ്ട് നേരം കഴിച്ചാൽ മതി, ചേട്ടന്റെ എല്ലാ അസുഖങ്ങളും മാറി കേട്ടോ. ഞാനെന്തൊരു മണ്ടനാണ്. കഴിഞ്ഞ മാസം ഫ്രിഡ്ജ് എന്ന കമ്പനിയുടെ പേരെന്താണ്? കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഈ മരുന്ന് ഒരാറോ ഏഴോ പ്രാവശ്യം കഴിച്ചു, എല്ലാ അസുഖങ്ങളും മാറിക്കൊള്ളു. ഇത് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്കൊന്ന് എൻഡോസ്കോപ്പി ചെയ്യുന്നു. എങ്ങനെ? ബെസ്റ്റ് അല്ലേ? മുൻകൂട്ടി ബുക്കിംഗും വേണ്ട, കയ്യിൽ കൊള്ളാൻ നേരെ ഇടിച്ചു കയറി കാണാം. പിന്നെ ബുക്കിംഗ് നമ്പറോ? അതങ്ങനെ മിമിക്രി പരിപാടി ബുക്ക് ചെയ്യാനുള്ള നമ്പരാ. അടുത്ത മാസം ടൗൺ ഹാളിൽ എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന്റെ ടിക്കറ്റ് പുറത്ത് വിൽക്കുന്നുണ്ട്. ഒരു ടിക്കറ്റിന് 2000 രൂപയാണ് വില. ഒരു 5 എണ്ണം മേടിച്ചോണ്ട് പോയിക്കോ. പത്തെണ്ണം പറയാതിരുന്ന് നന്നായി, അല്ലെങ്കിൽ ആള് തട്ടിപ്പോയനെ. മേലെടുത്തിലാകുവാന്ന് അരിച്ചിട്ട് തന്നെയാ കലക്ക്. ഞാൻ പ്രാക്ടീസിലായിരുന്നേ. ഇത്ര സീനിയർ ഡോക്ടർക്ക് ഇനിയും പ്രാക്ടീസോ? അയ്യേ, ആ പ്രാക്ടീസ് അല്ല, ഇത് നമ്മുടെ മിമിക്രി. ഈ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി ഇവരെല്ലാം എനിക്ക് ഓക്കെയാ. പക്ഷെ ഈ ന്യൂ ജനറേഷനുള്ള നിവിൻ പോളി, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, ഇവരൊന്നും ടൈമിംഗ് അങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ല. അല്ല, എല്ലാം ഓക്കെ ആയിട്ട് വന്നോളൂ. ആട്ടെ, മുത്തശ്ശിക്ക് എന്താണ് കുഴപ്പം? പഴയ പെരുത്തേറ്റം തന്നെയാണോ? മരുന്നൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ട്, എന്നിട്ടും അസുഖത്തിന് ഒരു കുറവില്ല. അങ്ങനെ പറ. ആ മരുന്ന് എഴുതി തന്നപ്പോഴേ എനിക്കറിയായിരുന്നു അതുകൊണ്ടൊന്നും മാറില്ലാന്നും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കിനി മരുന്നൊന്നും വേണ്ട. പിന്നെ ഒരു ECG തന്നാ മതി, അത് കിട്ടിയാ പിന്നെ കുറച്ച് നാളത്തേക്ക് നല്ല സമാധാനമാണ്. ആയിക്കോട്ടെ, ECG ഒന്നാക്കണ്ട, ഒരു 4 എണ്ണത്തിന് എഴുതി തന്നാ മനസമാധാനം കുറച്ച് കൂടിക്കോട്ടെ. ഇനി മനസമാധാനം കളയുന്ന ഒരു ചോദ്യം ഞാൻ ആവർത്തിച്ചോട്ടെ, നമ്മുടെ സത്യന്റെ വല്ല വിവരം ഉണ്ടോ? ഒരു വിവരവും ഇല്ല മോനെ, എന്റെ കുട്ടി എവിടെയാണോ എന്തോ. സത്യനെ പോലൊരു ഫ്രണ്ട് എന്റെ ലൈഫിലുണ്ടായിട്ടില്ല. അവനീ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഡോക്ടറായിട്ടിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഫുൾ ടൈം ഒരു കലാകാരനായിരുന്നു. ആ പിന്നെ നമ്മുടെ വായനശാലയുടെ വാർഷികത്തിന് എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഉത്തശ്ശി, പഴയത് തന്നെ ആവും. അതെ, പഴയതല്ല, പുതിയത്. 3 കിടിലം പരിപാടികള്. അല്ല, കൂട്ടത്തില് കാരണവരുടെ മുറപ്പണിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. നമ്മുടെ അമ്മൂന്റെയോ? അപ്പൊ കലക്കും അല്ലേ? ആ അതാണ്, അനൗൺസ് ചെയ്യല്ലോ അല്ലേ. പ്രിയമുള്ളവരെ, മുരുക്കുന്തറ ജനകീയ വായനശാലയുടെ ചുമക്ക് എന്തെങ്കിലും ഒരു മരുന്ന്. ഇവിടെ മിമിക്രി ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണോ തനിക്ക് ചുമക്ക് മരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഗാനസന്ധ്യക്ക് ശേഷം ഡോക്ടർ ക്രിസ്റ്റി. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഡോക്ടർ ക്രിസ്റ്റി ജോപ്പന്റെ മിമിക്സ് കാരിക്കേച്ചർ ഉടൻ തന്നെ ആരംഭിക്കുന്നു.
സന്തോഷ വാർത്ത. ഡോക്ടർ ക്രിസ്റ്റി ജോപ്പിന്റെ മിമിസ് കാരിക്കേച്ചർ പൂവാതിരുന്ന് കാണുന്നവർക്ക് അടുത്ത ഒരു മാസം നിങ്ങളുടെ ചികിത്സ ക്ലിനിക്കിൽ ഫ്രീ ആയിരിക്കും. ഇത് മറ്റവന്റെ ആൾക്കാരാണ്, കോട്ടയന്റെ സെറിന്റെ. മിമിക്രിയിൽ അവൻ എന്നെ മാത്രമല്ലേ പേടിയുള്ളൂ, അതുകൊണ്ട് കാശ് കൊടുത്ത് ആളെ ഇറക്കിയിട്ട് എന്നെ കൂവിത്തോപ്പിക്കാനുള്ള പരിപാടിയാ. പക്ഷെ ഞാൻ തോക്കില്ല ഡോക്ടറെ. ജനവികാരത്തെ പൈസ കൊണ്ട് അളക്കല്ലേ. താ പോടും. പ്രിയമുള്ളവരെ, ഗാനസന്ധ്യ ആരംഭിക്കുന്നു. സൈലന്റ് ആയല്ലോ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ക്രിസ്റ്റി ജോപ്പൻ ക്ലിനിക് മുരിഖിന്തറ. ദയവി ചെയ്ത് ആരും പൂവരുത്. ഇത് സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ ജയനല്ല, ഇത് ന്യൂ ജനറേഷൻ ജയനാണ്. തട്ടത്തും മറയത്തുന്ന ചിത്രത്തിലെ നിവിൻ പോളി അവതരിപ്പിച്ച കഥാപാത്രമായി ശ്രീ ജയൻ വരുന്നു. ഇങ്ങനെ കിടന്ന് കൂവിട്ട് തൊണ്ടടിച്ച് ക്ലിനിക്കിലോട്ടൊന്ന് ഞാൻ മരുന്ന് തരത്തില്ല കേട്ടോ. ഒന്നും മിണ്ടാതിരിക്കും. കോളേജിന്റെ പരാന്തയിലൂടെ ശാന്തയുടെ കൈം പിടിച്ച് ഞാൻ നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം വെടക്ക് കാറ്റുണ്ട്. അതിന്റെ പാന്റിന്റെ ബെൽസിലും ഹെലികോപ്റ്ററിന്റെ ചിറകിലും തട്ടിപ്പറന്നു. ഉള തട്ടുവിട്ട് വരുന്നത് കണ്ടാൽ എന്റെ സറേ അലവലാതി ഷാജി പോലും തട്ടിപ്പോകും. എല്ലാവരും മരിച്ച എന്തിനാ ഡോക്ടറെ കരയുന്നത്? അവര് കയ്യടിക്കല്ലേ. ഇതിനു മുമ്പ് അവര് കൈയടിച്ചപ്പോഴൊക്കെ കൈയുടെ ഇടയിൽ എന്റെ തലയുണ്ടായിരുന്നു. ആദ്യമായിട്ട് അവരിങ്ങനെ ആത്മാർത്ഥമായിട്ട് കൈയടിക്കുന്നത്. എന്തൊരു സംഭവല്ലേ. അടുത്തായിട്ട് ഭഗത് പാത്ര കാണിച്ചറിയാണ്. നടപ്പ് കുറച്ച് പയ്യാക്കിയാലോ. സ്ലോ മോഷൻ ആണോ ഉദ്ദേശിച്ചത്? പെട്ടി മിസ്സാവരുത്. നെഞ്ചും കൂടെ പൊളിഞ്ഞാൽ വട്ടിപ്പലിശക്കാരന്റെ വീടാണ്, കുറച്ച് മാന്യത കാണിക്കണം. അപ്പൊ ചവിട്ടി തുറക്കാല്ലേ. പിന്നെ ഇങ്ങനെ ഒരു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ. ഒരാണും പെണ്ണും സംസാരിക്കുന്നതിനിടയ്ക്ക് ഡോ കൂയിന്നൊന്നും ഒച്ചുണ്ടാക്കരുത്. ബോസ് കണ്ടിന്യൂ. താങ്ക് യു. ഞാൻ നിനക്ക് കാശ് തരാനുണ്ടെന്ന് കരുതി എന്റെ ഓഫീസിൽ കയറി എന്ത് തോന്നിയവാസവും കാണിക്കും. അല്ലടാ. അല്ല സുധീന്ദ്ര, ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റത്തില്ലേ. വട്ടിപ്പലിശക്കാരനൊക്കെ എന്ന് മുതലാടാ പോലീസുകാരനായത്? ഞാനൊരു ഉപമ പറഞ്ഞല്ലേ. ഉപമ പറയാൻ നീ ആരടാ എഴുത്തച്ഛന്റെ ചെറുമോന്. മലയാളം പോലും വായിക്കാൻ അറിയാത്ത നിന്റെ വീട്ടിലെ ഇംഗ്ലീഷ് മാഗസിൻ അവന്റെ മാഗസിൻ. ഗോപാലകൃഷ്ണ, ഓപ്പൺ ദ പണപ്പെട്ടി. ഓ പണം സുധീന്ദ്രന് പുല്ലാട. ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടാൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. കേട്ടോടാ പൊന്നെ. ഭാഗ്യം ഇന്നെങ്കിലും ബ്രേക്ക് കറക്റ്റ് കിട്ടി, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ. ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ്. വെറുതെ നിൽക്കുവാണോ? അതെ. ഒരു ലോഡ് പാഴ്സൽ വണ്ടിയിലുണ്ട്, എല്ലാം എടുത്ത് ഇവിടെ വെച്ചേക്ക്. വാ, സൂക്ഷിച്ചെടുക്കണടാ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെൻസി. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അതെ, പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കാതെ ഈ പാഴ്സൽ എല്ലാം പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ നോക്കാം. ശരി സാർ. ശരി. ജിൻസിക്ക് വല്ല കാര്യമുണ്ട്, അവനെ കയറി സാറേ സാർ എന്നൊക്കെ വിളിക്കാൻ. പിന്നെ ഹണിമൂൺ ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? വല്ല സംശയമുണ്ടെ നമ്മളോടൊക്കെ ചോദിക്കണേ. അതെ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചാ ആരോടെങ്കിലും പറയൂ? ആരോടും പറയില്ല, ചോദിച്ചോ. രണ്ടു വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിയെന്ന ഞങ്ങളുടെ തീരുമാനം. അതിന് അതിനെന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാണ്ടിരിക്കുക, അതേ ഉള്ളൊരു വഴി. എന്നാലും പറയേ. ചേട്ടനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇത്ര അത്യാവശ്യം? പറ്റിക്കഴിഞ്ഞ നിന്റെ ചേട്ടനോ? എന്താ ഏട്ടാ? അയ്യോ, എപ്പോഴായിരുന്നു? ബോധം വീണാ? എന്താടാ? കരയല്ല ചേട്ട ഇങ്ങനെ. ചേട്ട സമാധാനിക്ക്, ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുന്നല്ലേ ചേട്ടാ. ഞാൻ വരാം, പിന്നെ വരാം. ചേട്ടൻ വെച്ചു വെച്ചു. കരയല്ലേ, എന്താ പ്രശ്നം? ചേട്ടന്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞാന്ന്. ഒരു പെൺകുഞ്ഞ് ജനിച്ചതിനാണോ നിനക്ക് നിന്റെ ചേട്ടനും ഇത്രയും ടെൻഷൻ? ഇട, പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്കാണ്, അതറിയോ? ഇപ്പൊ തന്നെ ആറ് വിളക്കുണ്ട് വീട്ടില്. ഇതിനെല്ലാം കൂടെ എണ്ണ ഒഴിക്കാനുള്ള കാശ് നീ തരുവാടാ. കഴിഞ്ഞ മാസം ശമ്പളം ഇങ്ങനെ. നീ എന്താടാ? നീ സമ്മതരപ്പെട്ട പാചകം അടിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. കൊച്ചെ, കവറ് വല്ലതും ഉണ്ടെങ്കി അന്നേ. വിളക്കാണ് പോലും. ഇതാർക്കേത്? ബാബാ കല്യാണി. ബാബാ കല്യാണി, ബാബാ കല്യാണി. സ്വാമി ശരണം. അതെ, ഇത് ജെന്റിൽമാനാ, ഇവൻ കൊണ്ട് കൊടുത്തോളൂ. ദാ ദാ പ്രിൻസേ, ഇതുകൊണ്ട് പോയി പുറത്ത് കളഞ്ഞ. ഇതാരടി തെങ്ങന്തയൊക്കെ കൊറിയറിൽ അയച്ചത്? തേങ്ങയായിട്ട് അയച്ചതാന്നേ. മേൽവിലാസം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കിടന്ന് മുളച്ചതാ. ഇനിയുണ്ട് ഒരു 10-16 എണ്ണം. ഇതെല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിലേ കൊറിയർ ഓഫീസ് തെങ്ങുംതോപ്പായിട്ട് മാറും. ഇനിയെങ്കിലും നീ കറക്റ്റ് ആയിട്ട് അഡ്രസ് നോക്കി കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ നോക്കേ. പോവല്ല ഞാൻ, എപ്പൊ നോക്കിയാലും പോവല്ലേ. പെമ്പിള്ളാറെ വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത്. രമണി കെപ്പി ചാംസ് ബ്യൂട്ടി പാർലർ. രമണി കെപ്പി ചാംസ് ബ്യൂട്ടി പാർലർ. ചാംസ് ബ്യൂട്ടി പാർലറിലെ രമണി കെപ്പി. ഞാൻ കൊറിയനാ. കണ്ടിട്ട് ആഫ്രിക്കന്നാണെന്ന് കരുതി. കൊറിയ അല്ല, കൊറിയ സർവീസ് കേട്ടിട്ടില്ലേ? സൂപ്പർ ഫാസ്റ്റ് കൊറിയർ. ഒരു കവർ ഉണ്ടായിരുന്നു തന്നേക്കും. സാറിനല്ല, പിന്നെ മാഡത്തിന്. മാഡമോ? ആ, രമണി മാഡത്തിന്. രമണി മാഡമല്ല, മാനാ ഈ ഞാൻ. അയ്യേ, അതെങ്ങനാ ശരിയാവുന്നത്? രമണി എന്ന് പറയുന്നത് സ്ത്രീയല്ലേ? എടോ, എന്റെ മുഴുവൻ പേര് രമണിദാസൻ നായർ. എന്റെ ജ്യേഷ്ഠന്റെ പേര് ഗൗരീദാസൻ നായർ. എന്റെ അനുജന്റെ പേര് ശോഭനദാസൻ നായർ. ആ, ഐശ്വര്യ റായ് സാറിന്റെ സഹോദരി ആവാതിരുന്നു ഭാഗ്യം. അതെന്താ? അല്ലെങ്കിൽ സാറിന്റെ അച്ഛൻ ആ സുന്ദരി കൊച്ചിന് ഭാർഗവൻ പിള്ള എന്ന് പേരിട്ടാനെ. ഒരാള് വന്നിരിക്കുന്നു. എന്നാ ഒപ്പ്? ഒറ്റ ഒപ്പിയുണ്ടല്ലോ. രമണി രാജഞ്ഞായരി. ഇത് സുതിക്കുള്ള പണിയാണല്ലോ മായേ. ആരത്? സുതി കുറെ പൈസ കടം മേടിച്ചിട്ടുള്ള ആളാ. സൂപ്പർ ഫാസ്റ്റ് കൊറിയർ സർവീസിലേക്ക് സ്വാഗതം. നമസ്കാരം. സുതി ഉണ്ടോ ഇവിടെ? അയ്യോ, സുതി ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആണോ? കാണാൻ കൊതിയാവുന്നു അല്ലേ? യെസ്, മുഹമ്മദ് കുട്ടി സ്ലീപ്പിംഗ് അല്ല, സ്പീക്കിംഗ്. ആ, ലിവർ, ഹാർട്ട്, ചെറുകുടൽ, വൻകുടൽ എല്ലാം മിതമായ വിലയ്ക്ക് കിട്ടുന്ന സ്ഥാപനമാണ് സേവകൻ അസോസിയേറ്റ്. നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്? അതെന്തോ അതൊക്കെ സാധാരണ മനുഷ്യർക്കുള്ള സാധനമാണോ? എന്തോ ഓടിയത്. പ്ലീഹ പോലും. പ്ലീഹ. നമസ്കാരം സാർ. എന്തുവാ നിങ്ങളുടെ പ്രശ്നം? ഓ, ഹലോ, ഹാർട്ടോ? അതെ, നിങ്ങളെ നാളെ വൈകിട്ട് വിളിക്കേ. ആ ശരി. എന്താ നിങ്ങളുടെ പ്രശ്നം? അതായത്, ഹലോ, ഭയങ്കര ബിസിയുള്ള ഡ്രൈവറോ ആടിൻ്റെയോ? എടോ, ഇത് ഇറച്ചിക്കളയല്ല, മനുഷ്യന്മാരുടേതേ എടുക്കത്തുള്ളൂ. ഇനി കാര്യം പറ. കൊടുക്കാനാന്നോ എടുക്കാനാന്നോ? കൊടുക്കാനാ. ഏത് പാട്ട് സാർ? അത് ഈ കിഡ്നി ആണെങ്കിലോ? അത് കൊള്ളാം. പിന്നെ പ്രായം, ബ്ലഡ് ഗ്രൂപ്പ്, ഇതിനെ ആശ്രയിച്ചായിരിക്കും വില. നിങ്ങളെ
എത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്? കുറച്ച് കൂട്ടി പറഞ്ഞു. ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപ. ഏയ്, അത്രയൊന്നും കിട്ടത്തില്ല. മാർക്കറ്റ് വില 5 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് 20% എന്റെ കമ്മീഷനാണ്. 20%? ഇതൊക്കെ വലിയ വലിയ ഡോക്ടേഴ്സുമായിട്ടുള്ള ഒരു ടൈപ്പാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട, 2 കിഡ്നി തന്നാലോ? 10 ലക്ഷം രൂപ സമ്മതിച്ചു. അത് വേണ്ടടാ. പിന്നെ കാര്യം നടക്കണ്ടേ? അതല്ലടാ, എന്റെ കാര്യത്തിന് നിന്റെ ഒരു കിഡ്നിയും കൂടെ എടുക്കാൻ. എന്റെ കിഡ്നിയോ? നിന്റെ 2 കിഡ്നിയും കൂടെ കൊടുക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞത്? ഒരാളെ 2 കിഡ്നി എടുത്ത് കൊടുത്താൽ ആള് തട്ടിപ്പോവും. ആണോ? അതെ, ഒരു കിഡ്നി തരാം. വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ഒരു 20 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരണം. എല്ലാ ബോഡി പാർട്സും ഞങ്ങൾ എടുക്കും. ഒരു കാര്യം ചെയ്യ്, ഈ 2 എണ്ണം ഉള്ളതിൽ നിന്ന് നമുക്ക് ഓരോന്നിനെ എടുക്കാം. ചിലപ്പോ 20 ലക്ഷം തികയുമായിരിക്കും. എല്ലാത്തിനും ഓരോന്നു കൊടുത്താ പ്രശ്നമാവോ? അതെ, പ്രശ്നമാവും, പ്രശ്നമാവും. അപ്പോ വേറൊരു നിവൃത്തി ഇല്ലല്ലേ? പിന്നെ ഇതിലും കൂടുതൽ വലുതെന്ന് എടുക്കാൻ ആള് വരുമ്പോ ഞങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ നമ്പർ ഓഫീസിൽ കൊടുത്തിട്ട് പോകും. ശരി. ഓ ശരി, പോവാം. ഓ, 20 ലക്ഷത്തിന് കൊണ്ടുപോയിരിക്കല്. ഇവനൊക്കെ വേറെ പണി. അയ്യോ, എന്നെ കെട്ടിപ്പോയി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. നീ അടിക്കുന്ന പെട്ടിയെല്ലാം എടുത്തു വെക്ക്. ശരി ഡോക്ടർ, വാ. നിങ്ങളാണോ പെറാൻ വന്നത്? അല്ല. ഭാഗ്യം, നിങ്ങളായിരുന്നു കുങ്കുമ പൂ കലക്കി കലക്കി എന്റെ കൈയോടി ഞാൻ. അപ്പൊ ആളാടെ നീയാ നമ്മുടെ കൊറിയർ? ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്ന വയർ ഇതാണോ? എനിക്ക് വയ്യ. ഞാൻ കടിക്കും. അല്ല ചേട്ടൻ, എത്ര മാസമായി? ഞാൻ ഇവിടെ വന്നിട്ട് 13 വർഷമായി. ഈ അതല്ല, പരീക്ഷണം കഴിഞ്ഞ് നിക്കിയല്ലേ. ഇപ്പൊ ഇത് എത്രാമത്തെ മാസമാണ്? ഇത് അതിന്റെ അല്ല, ഇത് ഇതിന്റെ. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഞാൻ പുഷ്പാംഗതൻ. അതായത് മോഹൻലാൽ ആന്റണി പെരുമ്പാവിനെ പോലെ, മമ്മൂട്ടിക്ക് ജോർജിനെ പോലെ, ഡോക്ടറിന്റെ വലം കൈയും എടം കൈയും എല്ലാം ഞാനാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. ഒരു ഉമ്മ തരട്ടെയോ? വേണ്ട വേണ്ട, പെട്ടിയെടു പെട്ടിയെടു. പേ പിടിച്ച് അയറ്റോ. പോക്കോ പോക്കോ. ചെല്ലേ ചെല്ലേ. അതെ, അപ്പൊ എല്ലാം പറഞ്ഞോലോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോകും. നീ എവിടെ പോകുന്നു? ഞാൻ വീട്ടിൽ പോകുന്നു. ഹേയ്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചു കൊണ്ടു നിൽക്കാൻ പറ്റില്ല. ബോറടിച്ചാകും. ഇതെന്തോന്ന് ചന്തയോ? ഇത് റിസർച്ച് സെന്റർ ആണ്. ഇവിടെ പതിയെ സംസാരിക്കണം. ഒച്ചേമ്പളം വെക്കാൻ പാടില്ല. ഇവിടെ കിടന്ന് ഒച്ചേമ്പളം വെച്ചാൽ നിന്നൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. അമ്മാ പുരി, എങ്ങോട്ടാണട്ടെ? പേടിക്കണ്ട, അത് കടിക്കൂല. ഇനി 2 പേരെ കൂടി പരിചയപ്പെടുത്തരാണ്. അളിയ, ഞാൻ പോവാ. നസ്രിയ, ശകുന്തള, ഇപ്പൊ വരും. ഓ, നീ പോയില്ലേ? നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? അപ്പൊ നിനക്ക് തിരക്കില്ലേ? ആ തിരക്കിനേക്കാൾ എനിക്കിഷ്ടം ഈ തിരക്ക. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പേടിച്ചില്ലല്ലോ. ഈരെ കൊണ്ടു ചേട്ടാ. അല്ല, ഈ പരീക്ഷണത്തിന് വരുന്നവർക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ പരിലാളനെ ഉള്ളോ? അതെ. എന്നാ പിന്നെ എന്നെ കൂടുന്നു പരീക്ഷണത്തിന്? എടാ, അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ പെണ്ണ് പോലും കിട്ടാത്തത്. പിന്നെ നിനക്ക് താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കാം. അയ്യോ, വേണമെന്നില്ല. ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ. വന്നു ചേട്ടാ,
ഇതൊക്കെ എന്താ സെറ്റപ്പ്? ഇതാണ് ഡോക്ടറുടെ ലാബ്. ഇവിടെയാണ് ഡോക്ടർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനേക്കാളും വലിയ ലാബ് തൊട്ടപ്പുറത്തുണ്ട്. അല്ല, ഈ കുരങ്ങിനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഇതേ പരീക്ഷണത്തിന് നിന്നേക്കാൾ മുമ്പ് വന്ന ആളാ. പരീക്ഷണം കഴിഞ്ഞപ്പോ ഈ അവസ്ഥ. അതൊന്നുമല്ല, ഇതാണ് എന്റെ അച്ഛൻ. ഇതാണോ ചേട്ടന്റെ അച്ഛൻ? ഇതൊന്നുമല്ല എന്റെ അച്ഛൻ. പിന്നെ എന്റെ അച്ഛൻ പണ്ടിവിടെ ഡോക്ടറുടെ സഹായിയായിരുന്നു. അന്ന് പരീക്ഷണം നടത്താൻ ഒരു കുരങ്ങനെ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പോയി ഏതോ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കൊടുത്ത കുരങ്ങനാണിത്. ഇപ്പോ ഇതിനെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെയാണോ ഓർമ്മ വരുന്നത്? അച്ഛ, അതെന്താ? അച്ഛൻ നാല് പെഗ് അടിച്ചു കഴിഞ്ഞ വീട്ടിന്റെ തിന്നേ കരുതാ ഈ ഇരിപ്പാണ്. അച്ഛ, അല്ല ഇതിനിപ്പോ എന്തിനാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നേ? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായത്. അല്ല, സംശയം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടു. അതാണ്, ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് വരെ വാ, കാണിച്ചുതരാം. സൂക്ഷിച്ചു വേണം പറയാൻ, എന്റെ അച്ഛനെ ടച്ച് ചെയ്യരുത്. അളിയ, സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിന്? ആ ഡോക്ടർ എന്നെ ഗർഭിണിയാക്കൂന്ന് എനിക്കൊരു പേടി. എടാ, നിനക്കും ഭ്രാന്തായോ? ഒരു കുരങ്ങനെ തല്ലിക്കൊന്നു വെച്ച് കുറച്ച് ഉജാല വെള്ളം കലക്കി വെച്ചിട്ട് ഈ വക പരീക്ഷണം നടത്തിയ വിജയിക്കുവോ? നീയൊന്ന് ധൈര്യമായിട്ടിരുന്ന് ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാടാ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണടാ. ഞാൻ വിചാരിച്ച പെട്ടെന്ന് അതിന് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു. അയ്യോ, ഇച്ചിരി വെള്ളം കുടിക്കരുത്. സൾഫ്യൂരിക് ആസിഡ് ഇവിടെ മൊത്തം പ്രശ്നമാണ്. നീ വന്നേ അവിടെ വേറെ എന്തിനൊക്കെ തല്ലിക്കൊന്നു വെച്ചിട്ടുണ്ടാവും. വാ വാ വാ, എടുത്തോളൂ. ഇത് സുധിയേട്ടനുള്ളതാ. ഇതെന്താണ് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ളത്? അതെ, ഗർഭം ധരിക്കുന്നത് സുധിയേട്ടനാ. സുധിയേട്ടനുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആയത്. ഓ, ഇങ്ങനൊക്കെ നടന്നാ മതിയോ? ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിക്കണ്ടേ? വേണ്ട വേണ്ട, ഈ ലൈനിൽ കയറി പിടിച്ച് കളിക്കണ്ട. ഇതേ 66 kV ലൈനാ. മെയിൻ ഓഫ് ചെയ്ത് കയറി പിടിച്ച ചിലപ്പോ കരിഞ്ഞ് കരിവാളിച്ചു. ഇതിലിനി എന്തോന്ന് കരിയാൻ, ഫുൾ കരിഞ്ഞിരിക്കുക. ശൗന്ദളെ, ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം. എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാനാ എന്നോട് പറഞ്ഞത്. ഇവന് വേണ്ടിട്ടാ. ഒരു നിമിഷം മാറ്. സോറി, പറയൂ. ഇവന് അല്ല, അണ്ണൻ വിചാരിച്ച നടക്കില്ലേ? ഹനിയ, ഇവൻ പ്രസവിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഉള്ളവരെ പ്രസവിപ്പിക്കല്ലേ? മതി ശൗന്ദളെ, ഇന്ന് മോലെ ഇവന് കടുക്ക വെള്ളം കൊടുത്താ മതി. അത് വേണം. ടോണി കുരിശിങ്കൽ സാർ എങ്ങോട്ട് പോകുന്നു? ഞാൻ മനസ്സ് പോകും. എടാ, നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എവിടെങ്കിലും പോയിട്ടുണ്ടോ അടിക്കാൻ തോന്നുന്നു? സത്യം, ഈ സിനിമ കാണുമ്പോ എനിക്കും തോന്നാറുണ്ട്. എന്താ പെർഫോമൻസ്! അതെ, ഇവിടെ എല്ലാം സെറ്റപ്പും ഉണ്ട്. ആകെപ്പാടെ ഇല്ലാത്തത് മറ്റവനാ. എവിടെന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചാലോ? അതിപ്പോ ആരോട് പറയാനാ? എടാ, പുഷ്പാണിനോട് പറഞ്ഞാ സംഘടിപ്പിക്കാൻ പറ്റൂടാ? ഉറപ്പാണ്? നീ ചോദിച്ചാ നടക്കും. എന്തോന്നാണ് രണ്ടുപേരും കൂടി? അതെ, ഇവന് വേണ്ടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. അയ്യോ, അവരുടെ കാര്യമല്ല ഇത്, വേറൊരു കാര്യം. ഈ ബിസ്ക്കറ്റ് തിന്നു. ഡോക്ടർ അറിയരുത്. പുഷ്പേട്ടൻ വെള്ളമടിക്കൂ. പിന്നെ ഞാൻ വെള്ളം അടിക്കും. അയ്യോ, വെള്ളം അടിക്കൂ. ഞാൻ മാത്രമല്ല, ഡോക്ടറും വെള്ളം അടിക്കും. അയ്യോ, പിന്നെ ബാക്കിയുള്ള മൂന്ന് ഡോക്ടറില്ലേ, അവരും വെള്ളം അടിക്കും. പിന്നെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ ശകുന്തളയും വെള്ളം അടിക്കും. എന്ത്, നിങ്ങൾക്ക് വെള്ളം അടിക്കാൻ താല്പര്യമുണ്ടോ? സത്യമായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. എങ്കിൽ ഇന്ന് വേണ്ട, നാളെ രാവിലെ മുതൽ നിങ്ങൾ വെള്ളം ഓടിക്കും. അതാണ് വെള്ളം ഓടിക്കാനുള്ള സ്വിച്ച്. വാട്ടർ ടാങ്കിൽ വെള്ളം അടിക്കാനുള്ള മോട്ടറിന്റെ സ്വിച്ച്. ഒരു 30 തരില്ല. നീ ആയിരുന്നു? ഇതെന്തിനാടാ ഇത്രയും പങ്കെടുത്ത് വെച്ചേക്കുന്നെ? ആരോടും പറയല്ലേ, ഇതെല്ലാം ഇവിടെ ഫ്രീയാ. നമുക്കിത് ചെറിയൊരു കുപ്പിൽ ഒഴിച്ചുള്ള പുറത്തിറക്കി ബ്ലാക്കിൽ വിൽക്കാടാ. ഇത് ഡോക്ടർ അറിഞ്ഞാൽ വളരെ മോശമാണ്. നീ ഒന്ന് പോയവിടുന്ന് ഡോക്ടർ. നീ ഇതൊന്ന് മതിയാക്കിയേ. നീ ഒന്നും മിണ്ടാതില്ലടാ. ഹലോ, നമസ്കാരം. വെൽക്കം. ഈ ഗൈനക്കോളജിൽ ആരാ ഡോക്ടർ? ഡോക്ടർ നളിനി വാസുദേവൻ. അല്ല, പെണ്ണുങ്ങളല്ലാതെ ആണുങ്ങളാരും ഗൈനക്കോളജിയിൽ ഇവിടെയെല്ലാം ലേഡി ഡോക്ടേഴ്സാ.
എന്നാ പിന്നെ ലേഡി ഡോക്ടർ മതി. അല്ല പേര്? സുധീന്ദ്രൻ, 28 വയസ്സ്. നിങ്ങളുടെ അല്ല, വൈഫിന്റെയാ? പെണ്ണിന്റെ പേര് പറയടാ. നിനക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേര് പറ. ഷക്കീല. അല്ല, ഈ ഷക്കീല കുഴപ്പമില്ലേ? അത് പണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. അഡ്രസ്? കോയിക്കൽ വീട്, നേമം പി ഒ, തിരുവനന്തപുരം. 200 രൂപ. ഓ, 200 രൂപയേ ഉള്ളൂ. അല്ല, ഈ പേരൊന്നും മാറ്റാൻ പറ്റില്ലേ? അതൊക്കെ ഗസറ്റിൽ പരസ്യം ചെയ്ത് സമയമെടുക്കും, ചുമ്മാ ഇരുന്നേ. എവിടെയാണ് ഡോക്ടർ റൂം? ഈ വഴി പോയാ മതി. ഓ, താങ്ക് യു. അറിയാവേ. നാലഞ്ചു മാസം കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ വയറ് കുപ്പിച്ചു വന്നിരിക്കാം. ഇതുകണ്ട, ഗർഭചിത്രം പാടില്ല. ഞാൻ പറഞ്ഞിരുന്നു വലിയ പാടുള്ള കാര്യമില്ല, പെട്ടെന്ന് കലക്കിയെടുക്കാം, കുഴപ്പമില്ലല്ലേ. ഷക്കീലയും ഗർഭിണിയായിട്ടും. ഞാനവിടെ പറഞ്ഞ പേരല്ലേ ഇത്? എന്റെ പേരാണല്ലോ. നീ അവിടെ ഇരിക്കേ, ഞാൻ പോരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഗർഭം കലക്കാൻ വേണ്ടി വന്നതാ. അല്ല, അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് വന്നാണ് ഡോക്ടർ. വൈഫിനെ വിളിക്കൂ. ഓ, വൈഫ് തന്നെ പറഞ്ഞോ, ഡോക്ടർ മെഡിസിൻ എനിക്ക് തരുന്നു, ഞാനത് കൊണ്ട് വൈഫിന് കൊടുക്കുന്നു, അങ്ങനെ തങ്ങ് കലങ്ങി. വാട്ട് ഡു യു മീൻ? വൈഫിനെ വിളിക്കൂ. ഓ, ഓക്കെ ഡോക്ടർ, യു ആർ കറക്റ്റ്. ഓക്കെ, മേ ഐ കം ഇൻ ഡോക്ടർ? യെസ്, കം ഇൻ. താങ്ക് യു. നീ ആരെന്നാ പറഞ്ഞേക്കുന്നേ? നീ നമ്മുടെ ഡോക്ടർ അല്ലേ പറഞ്ഞത് വൈഫിനെ വിളിച്ചോണ്ട് വരാൻ? ഇതാണോ വൈഫ്? വൈഫല്ല, പക്ഷേ ഗർഭം ഇവനാണ്. നിങ്ങളെന്താ തമാശ പറയാ? അയ്യോ, തമാശ എന്ന് ആദ്യം ഞങ്ങൾ വിചാരിച്ചത്, ഇപ്പോഴാ മനസ്സിലായത് സംഗതി സീരിയസ് ആണ്. സത്യം, ഇടയ്ക്കിടയ്ക്ക് ശർദിലും വരുന്നുണ്ട്. നിങ്ങൾ മനുഷ്യനെ കളിയാക്കുകയാണോ? അയ്യോ ഡോക്ടർ, അങ്ങനെ ഒന്നും പറയരുത്. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. ആരും അറിയാതെ ഡോക്ടർ എങ്ങനെങ്കിലും ഇതൊന്ന് ഇല്ലാതാക്കി തരണം. വാട്ട് ഡു യു മീൻ? നിങ്ങൾ മനുഷ്യനെ മെനക്കെടുത്താതെ പുറത്തോട്ട് പോയേ? അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ കാല് പിടിക്കാ, എന്നെ ഒഴിവാക്കരുത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നശിപ്പിച്ച് തരണം. നിങ്ങൾ എന്നെ നശിപ്പിക്കല്ലേ, നിങ്ങൾ വരേണ്ടത് ഇവിടെയല്ല. പിന്നെ ഭ്രാന്താശുപത്രിയില്. സെക്യൂരിറ്റി, നീ ഒന്ന് വണ്ടി നിർത്തിക്ക. നീ എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏട്ടാ, ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. ആരും അറിയാതെ അങ്ങേരുത് കലക്കി തരും. ഇത് മൊത്തത്തിൽ കലങ്ങുന്ന ഏർപ്പാടാ നീ ചെയ്തു വെച്ചത്. എന്താണ്? എടാ, മാള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാ ഇത്. എളുപ്പമല്ലോ, മാളിനോട് വെച്ച ഡോക്ടറെ കാണിച്ചേരില്ലേ? കേറ്റ് കളയും, നീ വണ്ടി എടുത്തെ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യും? സുബൈദ. സുബൈദ? അതാരാ? തൽക്കാലം നീയാണ് സുബൈദ. ഞാനോ? യെസ്. ആർക്കെങ്കിലും സംശയം വരൂടാ. ഉണ്ടാതിരിക്കടാ. നിന്റെ അളിയനും പെങ്ങളും ഈ മരുന്നല്ലേ? എന്റെ നെഞ്ച് തടവിത്തോടാ. നാണം ഇല്ലടേ, വീട്ടിലെങ്ങും വെച്ച് ആയിക്കൂടെ. മമ്മൂട്ടിക്കല്ലേ, കിഡ്നിക്കല്ല, ഇങ്ങോട്ട് വരാൻ. വാ, കിഡ്നിക്കല്ല എന്ന് അയ്യോ, മമ്മൂട്ടിക്കല്ലേ ഇത്? എന്താ പറ്റിയത്? ഒന്നും പറയണ്ട ഗോപാലകൃഷ്ണ, മുംബൈ അതോ ലോകത്തിലെ ഒരു ദാദ എന്നോടൊരു കിഡ്നി ഓർഡർ ചെയ്തിരുന്നു. സമയത്ത് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ അവരെന്നെ പൊക്കി എന്റെ കിഡ്നി എന്നെ അങ്ങ് എടുത്തു. അത് തന്നെ വരണം. അവയവദാനം മഹാദാനം. കൺഗ്രാചുലേഷൻസ്. വരൂ. ശരി, കൈയിന്ന്
വിടട്ടോ. അത് വൈഫാ. ആരുടെ? കൂട്ടുകാരന്റെ. കൂട്ടുകാരന്റെ വൈഫ് എന്താ നിന്റെ കൂടെ? അസുഖം. കൂട്ടുകാരന്റെ വൈഫിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അസുഖമല്ലല്ലോ, സുഖമല്ലയോ. അല്ലേ, ഇവർക്ക് ഭ്രാന്ത. ഇതെന്തിന്റെ ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായി. പോകും കോവലേട്ട. കൂട്ടുകാരന്റെ വൈഫ് സ്റ്റിച്ച് എടുത്തിട്ട് എനിക്കൊന്ന് കാണണം. അരുണേ വണ്ടിയേട്ടെ, കാണണേ. ഇയാള് കൊളവാക്കും. നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു ഒന്നും ഇയാള് വിശ്വസിച്ചിട്ടില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. നീ അളിയൻ വരുന്നുണ്ടോ നോക്ക. കാണണോന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് കാണാൻ വന്നോ? വിളിച്ചോണ്ട് പോടാ ഈ ഭ്രാന്തിയെ, എടുത്തോണ്ട് പോടാ ഓപ്പറേഷൻ തിയേറ്ററില്. അല്ലാ, കൊന്നുകളയും ഞാൻ. അയാളെ സംശയം തീർന്ന മൊത്തത്തിൽ തീർന്നു. വാ ഇരിക്കെ. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നല്ല കൈയായത് കൊണ്ട് അയാളോട് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കണ്ട. സോറി. എടാ, ഇവിടെ ഇരുന്ന ഇവൻ എന്നെ പീഡിപ്പിക്കും. സുബേദ ഇങ്ങോട്ട് മാറിയിരുന്നുള്ളൂ. ശരി ഗോപാലകൃഷ്ണ. സുബേദ ഗോപാലകൃഷ്ണൻ. നല്ല കൈയാടാ, വേണോ? വേണ്ട. ഇങ്ങനെയുണ്ടോ വൃത്തികെട്ടവന്മാര്? എന്താ ഇവിടെ? സങ്കരയിനം വാഴവിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ മേടിക്കാൻ വന്നു. ഓ, വാഴവിത്ത്, വാഴവിത്ത്. ഇയാളാരാ? കൂട്ടുകാരൻ. കൂട്ടുകാരൻ? അല്ല, കൂട്ടുകാരന്റെ പെങ്ങള്. കൂട്ടുകാരന്റെ പെങ്ങള്? ഓഹോ, ഇന്റർ കാസ്റ്റ് മാരേജ് ആണല്ലേ. അല്ല, രജിസ്റ്റർ മാരേജ്. ഓ, രജിസ്റ്റർ മാരേജ്. എന്നായിരുന്നു? അടുത്ത മാസം. അടുത്ത മാസം? അടുത്ത മാസം എന്ന് പറയുമ്പോ സെപ്റ്റംബർ? അല്ല, ഒക്ടോബർ. ഒക്ടോബറിലായത് കൊണ്ട് കൊള്ളാം. മാച്ചിലായിരുന്നെങ്കിൽ ഭയങ്കര ചൂടും കുട്ടികളുടെ പരീക്ഷയും ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാനും പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞില്ലേ? ഇല്ല, ബാക്കിയല്ലേ കഴിഞ്ഞല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കോട്ടയം കൊണ്ടുവന്നേടല്ലേ. എടാ, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? സ്വന്തം കൂട്ടുകാരുടെ പെങ്ങളെ ചതിച്ചിട്ട് വന്നിരിക്കുന്നു. നിന്നെയൊക്കെ എങ്ങനെ ഒരു കുടുംബത്തിൽ കയറ്റുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? അല്ല, ഭ്രൂണഹത്യ തെറ്റാണെന്ന കാര്യം നിനക്ക് അറിയില്ലടാ. എന്താ എന്താ വയറ്റിൽ കിടക്കുന്ന ചോരക്കുജിനെ കൊല്ലാൻ നോക്കുന്നു? അല്ല ചേട്ടാ, അത് ഞങ്ങൾ. അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒന്നി അമ്മ തൊട്ടിൽ കൊണ്ടത്, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ തന്നെ പൊന്നുപോലെ വളർത്താം. എന്തോ നിങ്ങൾ കാരണം ഇത് നാലാമത്തെ ആഘോഷനാ. ഇനി ഇങ്ങനെ വന്ന അവര് പോലീസിനെ വിളിക്കും. അങ്ങനെ പറഞ്ഞ മോളു പൊക്കെ ഞാൻ വരാം. ഭാര്യയാണ്? ഭാര്യയുടെ അനിയത്തി. ആരോടത്തും പറയല്ലേ, കൊണ്ട് തകർത്ത വൃത്തികെട്ടവൻ. അവ എന്നെ തെറ്റിദ്ധരിച്ച് കാണും. എടാ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് കൂടുതൽ ടെൻഷൻ വന്നാൽ ഉടനെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. ഒഴിക്കല്ലേ? ഇതൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെയാടാ ഒഴിക്കുന്നേ? നമുക്ക് എന്തെങ്കിലും നോക്ക, നീ വാ. ഹായ്, പെട്ടെന്ന് വാ. ഹായ്. ലേഡീസും ജെന്റ്സും കൂടി ഒരു ബാത്റൂമില്. ലേഡീസ് അവിടെ ആണല്ലോ. ഇതിലെന്തോ കുഴപ്പമുണ്ട്. കുറ്റി കിട്ടാ. ഹലോ, ഇതൊക്കെ മോശമല്ലേ? എന്ത് മോശം, ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട്. ഇത് പബ്ലിക് അല്ലല്ലോ. അകത്ത് രണ്ടുപേരും കൂടെ എന്താ പരിപാടി? ഞങ്ങൾ ഇവിടെ ചപ്പാത്തി ചൂടുന്നു. പരത്താ ഞാനും കൂടെ സഹായിക്കട്ടെ. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ പട്ടാ പകല് പബ്ലിക് ആയിട്ട് ഇത്ര വൃത്തിയോട് കാണിച്ചിട്ട് ചോദിക്കാമെന്ന് ഞാൻ വൃത്തിയിട്ടവനാ. കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാ? ഹലോ, ഒന്ന് നിന്നേ. നല്ല ആശ്വാസമുണ്ട്. ആശ്വാസം ഉണ്ടാവുമല്ലോ. ഇതാരാടാ? ഇതാരാന്ന്? ഭാര്യ. ഓ, അല്ല, പെങ്ങള്. എന്തോ പെങ്ങടെ ഭാര്യയുടെ അനിയത്തിയുടെ. എടാ എടാ, ഇവിടെ പല അവന്മാരും പല അവളുമാരെയും ദിവസവും പറഞ്ഞു കേട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട്. സത്യം പറയുവളാരാ? ഞാൻ പറയാം, ഇത് കൊട്ടാരക്കര കോമളം, അല്ലെങ്കിൽ പന്തളം മോളി തന്നെ. ഇതാരാന്ന് പറയാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ചേട്ടാ, നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. സ്റ്റാഫ് റൂം ഉണ്ട്, ഞാൻ എല്ലാരെയും വിളിച്ചു വരുത്തേ. ഇത്തവണ ധർണക്ക് ഞാൻ മുമ്പിൽ നിക്കില്ല എന്ന് പറഞ്ഞാൽ നിക്കില്ല. കാരണം മിക്കപ്പോഴും അടി എനിക്കാണ് ആദ്യം. ഞാനോടെല്ലാം പറഞ്ഞ് റെഡിയാക്കിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെന്നാ മതി. ഗോപാലകൃഷ്ണൻ, ഈ സമയത്ത് കുറച്ച് ഓടുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതും വെച്ചോണ്ട് ബുദ്ധിമുട്ടാണ്. ഇതും വെച്ച ബുദ്ധിമുട്ട്. ഇറങ്ങി ഓടാ, അതേ നിന്റെ അളിയൻ വന്ന് നിൽക്കുന്നു. ഗോപാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ അല്ല,
നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയിൽ പൊട്ടല്ലേ. ഉണ്ണി ഓർമ്മയുണ്ടോ നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ. നാഗപട്ടണം പോയിരിക്കാസ്കരൻ. ഓ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. പങ്കു കൊടുക്കുന്നത് അനങ്ങല്ലേ. ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ പിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താ. ചന്ദ്ര മിസ്റ്റർ പ്രഭാകർ, ഓ നിന്റെ ആന ഒരു ദിവസത്തേക്ക് വേണ്ടി വരും എനിക്ക്. എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിനാ. ഓ ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ, വല്ല മന്ത്രിമാരെ കൊണ്ട് ജയിച്ച പോലെ. അയ്യോ എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ, അടച്ചുപൂട്ടാനല്ല. നീയൊക്കെ പാൻ്റ് അല്ല, എന്ത് തന്നെ കൊടുത്താലും ഈ നാട് ഡെവലപ്പ് ആവില്ല. ഉണ്ണില്ലേ ഇവിടെ? ഇനി അടുത്ത മാസം ഒന്നാം തീയതി വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം, അനുഗ്രഹിക്കണം. എന്താടോ ഇത് ആനക്കുള്ള? അല്ല ഇതൊരു ഉപകാരമാണ്. ഉപകാരമല്ലടോ ഉപകാരം. രണ്ടും ഒന്നു തന്നെ മാഷേ, സമ്മാനം ഉണ്ണിക്കൊള്ളതാ. അതെ മാഷേ, ഈ നാടിന്റെ മുഖച്ചായ മാറ്റിയത് ഉണ്ണിയാ. നാട്ടിലൊരു വലിയ തയ്യക്കട ഉണ്ടായതും ഉണ്ണി കാരണമാ. അതുകൊണ്ട് ഈ സമ്മാനം ഉണ്ണിക്കുള്ളതാ. ഉണ്ണിയേ അവിടെ വെക്കേ, അവനിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തീർന്നില്ല മാഷേ, യഥാർത്ഥ ബിസിനസ് ഞാൻ പറയാൻ പോണുള്ളൂ. എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ്? അല്ല, അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാൻറ് ഇല്ല, വെറും കൺട്രി ഗ്രാമം. ഉണ്ണിയെ ഒരു തിങ്കളാഴ്ച അങ്ങനെ ഇറക്കി വിട്ട, ബുധനാഴ്ച എനിക്ക് കട തുടങ്ങാം. 50-50. അതാ കടയുടെ പേര്? ഏയ് നമ്മൾ തമ്മിലുള്ള ലാഭ കരാറാണ് 50-50. ഉണ്ണിയെ ഒന്ന് ഇറക്കി വിടുവോ മാഷേ. അങ്ങോട്ട് പോയി ഉണ്ണിയ. ഇപ്പൊ ഇതിരിക്കട്ടെ, ബാക്കി 50 അടുത്ത ബുധനാഴ്ച. ഉണ്ണിയെ കളാന്ന് പറഞ്ഞ് ഒരുത്തൊടി പഠിക്കാതെ കയറിപ്പോഴും അടിച്ചു പോടാവില്ലെങ്കിലും. എന്നാ കൃഷ്ണൻ കുട്ടി, കടയുടെ ഉദ്ഘാടനം? അത് പറയാൻ മറന്നുപോയി. നിന്റെ അമ്മമ്മയുടെ 16 എന്തത്തിന്? കവലൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് തരാം. എടോ ആനയുടെ ഡ്രൈവറെ പറഞ്ഞു അമ്മൂന് കൊടുക്കൂ. ഓ മോനെ ആ കത്തൊന്ന് മേടിച്ച് ഇങ്ങോട്ട് വാ, ഇത് വന്നിട്ട് തരാം കേട്ടാ. വാ വാ ഇങ്ങോട്ട് വാനെ, കത്ത് മേടിക്കാനെ. ശബ്ദം ഉണ്ടാക്കല്ലേ, കത്ത് മേടിക്കാനെ. മേടിക്കാനേ അങ്ങനെ. അതേ ഈ തുമ്പിക്കയിൽ വെച്ചിട്ടേ ഈ ലഡു ഒന്ന് അവനോട് കൊടുക്കാൻ പറഞ്ഞ. തനിക്കല്ല അവന് ഉണ്ണി. ഈ ലഡു എത്ര നേരം ഇവിടെ കഷ്ടപ്പെട്ടിരിക്കുന്നെ, ഒന്ന് പോയി കിട്ടണ്ടേ വിദ്യാഭ്യാസ മന്ത്രി. കാലുറുമ്പ് കടിച്ച് മേൽപോട്ട് കയറി കടിച്ചാന്നൊരു സംശയം, അതിന് ഉരച്ചു കൊല്ലുക. മേൽപോട്ട് കയറിയെങ്കിൽ ഉരക്കണ്ട, തന്നെ ചത്തോളൂ. ഹായ് കുട്ടാ, മോന്റെ പാലായിരുന്ന ഉറുമ്പ് കടിച്ച് എനിക്ക് അപ്പൊ പാല് കുടിക്കണം. അത് അച്ഛനപ്പൂപ്പന്മാരായിട്ടുള്ള ശീലാണ്. കേട്ടിട്ടില്ലേ പാലക്ക ഫാമിലി, പാലക്ക ഫാമിലി. വിദ്യാഭ്യാസ മന്ത്രി ഇത് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പഴങ്കഞ്ഞി പഴങ്ങി. മോനെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ കണ്ട പടം? നല്ല സബ്ജക്റ്റാ, പക്ഷേ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ കേട്ടല്ലേ അവരും വളരുന്നത്. ഒരുപാട് പേര് അർമാദിക്കല്ലേ. അവൻ എന്റെ പോലും ആളല്ല, ലോകം മുഴുവനും കൊണ്ടു നടക്കുന്നത് ഞാനാ. എന്നാലും അവന്റെ കൂറ് അമ്മയോടാ. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എന്ത്
അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണത്. നീ എന്റെ ചക്കര കടക്കൂട്ടപ്പോട്ടോട്ടാ. പടത്തിന്റെ കാര്യം എന്തായി? ഉണ്ണിയേട്ടന്റെ പടത്തിൽ ഒരു പാട്ട് എഴുതാൻ വേണ്ടി എത്ര കാലമായി ഞാൻ നടക്കുന്നു. ഒരു കവിയുടെ ആത്മസംഘർഷം ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒരു വട്ടം കൂടി ഈ കവിയുടെ ഹൃദയത്തിൽ മുള പൊട്ടി വിടരും മൃഗന്തം. ദുഃഖം വേണമെങ്കിൽ ശീൽക്കാരൊന്നും അർത്ഥമുണ്ട്. കുട്ടി ചിരിച്ചാണ്ടോ മനസ്സിലായി? ഒരാൾക്ക് ഗാനരചന, ഒരാൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ്. നമുക്കെന്താണോ? എനിക്കൊന്നും ആവണ്ട. ഇവന്മാർ ഇതൊക്കെ ആവുന്ന ഒന്ന് കണ്ടാ മതി. അതിനു വേണ്ടിയാ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നത്. നാല് മണിക്ക് അലാറം അടിക്കും. ആ നിമിഷം എല്ലാവരും സ്റ്റാൻഡ് വിട്ടോണം. പിന്നെ ഏത് സമയത്തും മഞ്ജു ഇങ്ങനെ ഭാര്യപ്പെടുത്തി ജീവിക്കരുതുണ്ണി. അത് നമ്മൾ ഈ പുരുഷവർഗത്തിന് തന്നെ അപമാനമാണ്. കറക്റ്റ്. വെറുതെ അല്ല ഭർത്താവ്. മുമ്പ് കേട്ടോ, അവളുടെ ചെലവിലാ ജീവിക്കുന്നത്. അപ്പൊ ഇതിരി പേടിച്ചാലും തെറ്റില്ല. ആ അപമാനം അങ്ങോട്ട് സഹിക്കാന്നെ. ഭൂമുഖപ്പടിയിൽ വന്നതാരോ കാത്തു കാത്തു നിന്നൊരു പൊൻകുരിശ്. ഇതെന്തല്ല തുടക്കം. ഉണ്ണിയേട്ടന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. പുറത്ത് പ്രൊഡ്യൂസർ വർമാജി കാത്തു നിൽക്കുന്നു. ഉണ്ണിയേട്ടൻ പോയിട്ട് അഡ്വാൻസ് വാങ്ങിച്ചു വരല്ലേ. നമ്മൾ പോണാ. ഓൾ ദി ബെസ്റ്റ്. ഒരു മിനിറ്റ് ഉണ്ണി, നീ എന്നെ ഒന്ന് സഹായിക്കണം. പത്രിപ്പാലയിൽ എന്റെ ഷൂട്ടിംഗ് നടക്ക. രണ്ട് ദിവസത്തെ വർക്കൂടെ ബാക്കിയുണ്ട്. ഈ പിടുത്തത്തിന് അത് തീർന്നില്ലെങ്കിൽ അതവിടെ കിടക്കും. കിടന്നാലത്തെ കാര്യം ഉണ്ണിക്ക് അറിയാലോ. അല്ല, എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഒരു 2 ലക്ഷം ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് അവിടെ നിൽക്കും. നീ എങ്ങനെയെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് തരണം. അയ്യോ സാർ, ഞാൻ ഉണ്ണി ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് വെച്ച് തന്നെ നീയൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ. ഇത് കഴിഞ്ഞാ പിന്നെ നിന്റെ പടം നമ്മൾ ചെയ്യുന്നു. അതല്ല ഞാനിപ്പോ നമ്മുടെ പടം ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. ഇല്ലായിരിക്കാം. ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങാന്ന് പറഞ്ഞാ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു നല്ല ആളാ. വിശ്വാസം അതല്ലേ എല്ലാം. വെയിറ്റ് കൂടോ? ഏയ്, ഒരാൾക്ക് 40 കിലോ വരെ കൊണ്ടോ. അതിന് ഉണ്ണിയടം തന്നെ ഇല്ലേ 60 കിലോ? അത് ലഗേജ് അല്ലേ. ഉണ്ണിയേ, നീ ദുബായി ചെല്ലുമ്പോ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന വർഷാപ്പ് വരെ സമയം കിട്ടുമ്പോ ഒന്ന് പോണം. നമ്മുടെ ചങ്ങായിമാരാരെങ്കിലും അവിടെ കാണും. നമ്മുടെ മുബീന ഹോട്ടലിന്റെ മുമ്പിൽ കൂടെ നേരെ ചെല്ലുമ്പോ കാണുന്ന ആദ്യത്തെ വളവ്. അതിന്റെ മുമ്പിലേ ഒരു ഈന്തപ്പനയുടെ ഷെഡും ഉണ്ട്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പാ. 20 വർഷം മുമ്പ് ജോലി ചെയ്ത വർക്ക്ഷോപ്പ്. കൂട്ടുകാരെ അവിടെ തന്നെ കാണും. ഷെഡ് എന്തായാലും അവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈന്തപ്പനയുടെ ആയതുകൊണ്ട്. അവിടെ നിന്ന് പോന്നപ്പോ ആ ഷെഡിന്റെ പുറത്ത് ഒരു ചുമന്ന തോർത്തിട്ടിട്ട് പോരായിരുന്നു. അതെന്തിനാണ്? അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ. അല്ലാ, പറയാൻ പറഞ്ഞു പൻസാരയിട്ടുണ്ടെന്ന്. ഒരു മാസമായിട്ട് പൻസാര നിർത്തിയിരിക്ക. ഒരു മുൻകരുതല് വേണമെങ്കിൽ വേറെ എടുക്കാം. ഏയ്, ഇടയ്ക്കൊക്കെ ആവാന്ന്. പണ്ടൊരാട്ടിനെയും കൈവിട്ട് പോയ കുഞ്ഞാടിനെ തിരിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്ന അറിയാവോ? കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മുട്ട മട്ടൻ വെട്ടി മട്ടൻ ബിരിയാണി ചാപ്സും വെച്ച് സദ്യ നടത്തി. മട്ടനും മുട്ടനും ഒന്നില്ലെങ്കിൽ ഒരു കട്ടതിങ് തട്ടിച്ചറേ. അലുവല്ലോ.